ചരിത്രത്തിൽ ഇല്ലാത്ത വിധം സി പി എം കേരളത്തിൽ പ്രതിസന്ധി നേരിടുകയാണ്. പ്രത്യേകിച്ചും 2019 തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള എല്ലാ അടവുകളും എല്ലാ പാർട്ടികളും പയറ്റുമ്പോൾ അവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടമാണ് ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കാരണം നേരത്തെയൊക്കെ കേരളത്തിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് പ്രതീക്ഷയുള്ളത് പശ്ചിമബംഗാളും ത്രിപുരയുമാണ്. ഈ 2019 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒട്ടും പ്രതീക്ഷയില്ല. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഴുവൻ പ്രതീക്ഷയും കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിന്റെ പ്രതീക്ഷകളിൽ ഏറ്റവും വലിയ പ്രതീക്ഷ കേരളമാകുമ്പോൾ, 2019 തെരഞ്ഞെടുപ്പിൽ കേരളമാകുമ്പോൾ തന്നെ ചരിത്രത്തിലില്ലാത്ത വിധം പ്രതിസന്ധിയിലാകപ്പെടുകയാണ് സി പി എം കേരളത്തിൽ. പ്രത്യേകിച്ചും ശബരിമല വിഷയം ഏറ്റവും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു സർക്കാരിനെ. അത് ഏത് തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കും അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ എല്ലാ സർവേകളും, തെരഞ്ഞെടുപ്പിന് മുന്നിൽ നടക്കുന്ന എല്ലാ സർവേകളും പറയുന്നത് ഏറ്റവും വലിയ തിരിച്ചടി സി പി എമ്മിന് ഉണ്ടാകുമെന്നുള്ളതാണ്. ആ തിരിച്ചടിയിൽ വെറും 4 സീറ്റ് മാത്രമാണ് ഇടതുമുന്നണിക്ക് ഇപ്പോൾ സർവേകൾ കൽപ്പിച്ച് നൽകുന്നത് തന്നെ. ആ ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് സി പി എമ്മിന് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ കിട്ടുന്നില്ല എന്നുള്ളത് വരുന്നത്. പല മണ്ഡലങ്ങളിലും ആ വിഷയമുണ്ട്. പക്ഷേ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ സീറ്റും അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് സി പി എം ലക്ഷ്യമിടുന്നത്. അവിടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെ ഉണ്ടാകണമെന്നും സി പി എം ആഗ്രഹിക്കുന്നുണ്ട്. എറണാകുളത്ത് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ നെട്ടോട്ടത്തിലാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി, അതോടൊപ്പം സംസ്ഥാന നേതൃത്വം എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. എറണാകുളത്തിന്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എറണാകുളം ഒന്ന് പിടിച്ചെടുക്കുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിട്ടുള്ളതാണ്. അതിന് മധ്യ കേരളവും അതോടൊപ്പം തന്നെ ഉത്തര കേരളവുമാണ് ഈ 2019 സി പി എം അല്ലെങ്കിൽ ഇടതുമുന്നണി ഒന്ന് പ്രതീക്ഷ വയ്ക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തെക്കൻ കേരളത്തിൽ സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് വലിയ ചോർച്ചയുണ്ടാകും. ദക്ഷിണ കേരളത്തിൽ, തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ സി പി എമ്മിന്റെ വോട്ടിന് വലിയ ചോർച്ചയുണ്ടാകുമെന്ന വിലയിരുത്തൽ സി പി എമ്മിന് ഉള്ളിൽ തന്നെയുണ്ട്, ഇടതുമുന്നണിക്ക് ഉള്ളിലുണ്ട്. സ്വതന്ത്രമായിട്ടും അല്ലാതെയും ഉണ്ടാകുന്ന നിരവധി സർവേ ഫലങ്ങളൊക്കെ ആ തരത്തിൽ തന്നെയാണ് പ്രവചിക്കുന്നത്. ഇടതുമുന്നണിയും സി പി എമ്മും ഇത് തിരിച്ചറിയുന്നുമുണ്ട്, തെക്കൻ കേരളത്തിലെ ഒരു വലിയ തിരിച്ചടി. അപ്പോൾ അവരുടെ പ്രതീക്ഷ മധ്യ കേരളവും മലബാറുമാണ്. പക്ഷെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പെരിയാർ ഇരട്ടക്കൊലപാതകം സി പി എമ്മിനെ ഒട്ടൊന്നുമല്ല പിന്നോട്ടടിച്ചിട്ടുള്ളത്. അതിൽ വിറളി കൊണ്ടിട്ടാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും സി പി എമ്മിനെ സ്നേഹിക്കുന്ന ആൾക്കാർ പെരിയ കൊലപാതകം പോലുള്ള ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുമോ, അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലൂടെ സി പി എം കടന്നു പോകുമ്പോൾ രാഷ്ട്രീയ വിവേകമുള്ളവർ ഇങ്ങനൊരു കൊലപാതകം നടത്തുമോ എന്നുള്ള ചോദ്യമൊക്കെ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ചോദിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. കാരണം തെക്കൻ കേരളത്തിൽ അവർ തിരിച്ചടി വളരെയേറെ മുൻകൂട്ടി കാണുന്നുണ്ട്. ആ കാര്യങ്ങൾ, ആ തിരിച്ചടി, അത് മേക്കപ്പ് ചെയ്യേണ്ടത് മധ്യ കേരളത്തിലും മലബാറിലുമാണ്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡും കണ്ണൂരും ഒക്കെ കോഴിക്കോടും ഒക്കെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും. അപ്പോൾ എറണാകുളത്തേക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ മധ്യ കേരളത്തിൽ നിൽക്കുമ്പോഴാണ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളെ കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ വരുന്നത്. അവിടെ ഏറ്റവും രസകരമായി എറണാകുളത്തിന്റെ മണ്ഡലം എടുത്തു കഴിയുകയാണെങ്കിൽ അവിടെ ഒരു ബൈഇലക്ഷൻ, അത് 2003 ബൈഇലക്ഷനിലാണ് സെബാസ്റ്റ്യൻ പോൾ ഒരുപക്ഷെ അവിടേക്ക് ഇടത് സ്വതന്ത്രനായി നിന്നുകൊണ്ട് യു ഡി എഫിൽ നിന്ന് ആ മണ്ഡലം പിടിച്ചെടുത്തത്. 2004 സെബാസ്റ്റ്യൻ പോൾ വിജയിക്കുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് 2009 കഴിഞ്ഞാലും 2014 അത് കെ വി തോമസ് കാത്തു സൂക്ഷിക്കുന്ന മണ്ഡലമാണ്. കെ വി തോമസിന് മുമ്പ്, അതായത് ഇടയ്ക്ക് സെബാസ്റ്റ്യൻ പോൾ എന്ന സ്വതന്ത്രൻ വന്ന് അവിടെ നേട്ടങ്ങൾ കൊയ്തു 2003 2004. പക്ഷേ 2009 2014 കെ വി തോമസ് വരുന്നു. അതിനു മുമ്പ് 99 98 തിരിച്ചു പോയി കഴിഞ്ഞാൽ ജോർജ് ഈഡനാണ്. ഒരുപക്ഷെ 97 അവിടെ സെബാസ്റ്റ്യൻ പോൾ വിജയിച്ചിരുന്നു. അതിനിടയിൽ 98 99 ജോർജ് ഈഡൻ ആ മണ്ഡലം നേടിയെടുക്കുന്നു. 91 89 84 കാലഘട്ടമൊക്കെ കെ വി തോമസ് ആണ്. അതോടൊപ്പം അതിനു മുമ്പ് ഹെറി ഓസ്റ്റിനും സേവിയർ അറക്കിലും ഒക്കെയാണ് ഈ മണ്ഡലത്തിന്റെ ഒരു പിന്നാക്ക പിന്നോട്ട് നോക്കിയാൽ കാണുന്നത്. സെബാസ്റ്റ്യൻ പോൾ 2014 സെബാസ്റ്റ്യൻ പോൾ ആണ് ആ രംഗത്ത് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി ഈ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം പറയുമ്പോൾ തന്നെ ആ ചരിത്രത്തിൽ 2014 തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അപ്പോഴും ഈ സ്വതന്ത്രരെ മത്സരിപ്പിക്കുക എന്നുള്ളതായിരുന്നു സി പി എമ്മിന്റെ തന്ത്രം. കെ വി തോമസ് അന്ന് ഇൻഡിപെൻഡന്റായി സ്വതന്ത്രനായി മത്സരിച്ചത് ക്രിസ്റ്റി ഫെർണാണ്ടസ് ആണ്. ക്രിസ്റ്റി ഫെർണാണ്ടസിനെ സ്വതന്ത്രനായി മത്സരിപ്പിക്കുന്നു കെ വി തോമസിനെതിരെ. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി മാറി പരീക്ഷണമാണ്. സെബാസ്റ്റ്യൻ പോളിനെ ഇടയ്ക്ക് സ്വതന്ത്രനായി മത്സരിച്ചു, അപ്പോൾ പോലും സി പി എം തങ്ങളുടെ ചിഹ്നം അവിടെ ഉപയോഗിക്കാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്റ്റി ഫെർണാണ്ടസിനെ മത്സരിപ്പിക്കുമ്പോഴും കെ വി തോമസ് 87
വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ഉചിതമായ ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കുന്നില്ല, സി പി എമ്മിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഒരു പുതിയ കാര്യം, ഇന്നസെന്റിനെ എറണാകുളത്തേക്ക് മാറ്റുക ചാലക്കുടിയിൽ നിന്നും. അപ്പോൾ ഇന്നസെന്റിനെ എറണാകുളത്തേക്ക് ചാലക്കുടിയിൽ നിന്ന് മാറ്റിയാൽ സി പി എമ്മിന് ഒരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും. പക്ഷേ ഇന്നസെന്റിന് അതിനോടൊരു കോൺഫിഡൻസ് ഇല്ല. ഇന്നസെന്റ് ചാലക്കുടി ചാലക്കുടിയിലാണ് കാര്യങ്ങൾ വന്നത്. ചാലക്കുടിയിൽ സി പി എം അഴിച്ചുവിട്ട പ്രചരണം ഇന്നസെന്റിന്റെ വിജയത്തിന് അവിടെ മണ്ഡലം മാറി വരുന്നു, മണ്ഡലം മാറി വന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസിനെ അവിടെ നിലം തെളിയിക്കാതെ ആക്കിയത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മണ്ഡലം മാറി അവസാനം അവിടേക്ക് വന്നു. അതുകൊണ്ട് പി സി ചാക്കോ എന്ന് പറഞ്ഞാൽ മണ്ഡലം മാറി വന്നത് കാരണം ആ പ്രചരണം അഴിച്ചുവിട്ടത് സി പി എം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ചാലക്കുടിയിൽ നിന്ന് എറണാകുളത്തേക്ക് ഇന്നസെന്റിനെ കൊണ്ടുവരികയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സി പി എം ഉയർത്തിവിട്ട ആരോപണം എറണാകുളത്ത് ഇന്നസെന്റ് നേരിടേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഇന്നസെന്റ് മത്സരിക്കുമോ മത്സരിക്കുകയോ എന്നുള്ളത് എന്തായാലും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ചാലക്കുടിയിൽ നിന്ന് എറണാകുളത്തേക്ക് ഇന്നസെന്റിനെ കൊണ്ടുവന്ന് ഈ സ്ഥാനാർത്ഥി ദൗർലഭ്യം പരിഹരിക്കാനാണ് സി പി എം ആഗ്രഹിക്കുന്നത്. ആ രീതിയിലാണ് സി പി എം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എറണാകുളത്ത് സി പി എമ്മിന് സ്ഥാനാർത്ഥികളെ ലഭിക്കുന്നില്ല, സ്വതന്ത്രരുടെ പിന്നാലെ അത് പള്ളികൾ തോറും കയറി ഇറങ്ങുന്നു എന്നുള്ളതാണ് ആക്ഷേപം, സി പി എം നേരിടുന്ന ആക്ഷേപം. സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയുന്നില്ല, സ്വതന്ത്രരെ തേടുമ്പോൾ തന്നെ പള്ളിയുടെ പടിവാതിൽക്കലേക്ക് സി പി എം എത്തി നിൽക്കുന്നു. അതിന് സാധ്യത വരാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ചാലക്കുടിയിൽ നിന്ന് ഇന്നസെന്റിനെ എറണാകുളത്തേക്ക് മാറ്റി മത്സരിപ്പിക്കുക. അപ്പോൾ ഏറ്റവും നേരിടാൻ പോകുന്ന ഇത് പി സി ചാക്കോ. പി സി ചാക്കോ 2014 മണ്ഡലം മാറി വന്നു, അത് പരാജയ ഭീതി കാരണമാണ് മണ്ഡലം മാറി വന്നത് എന്ന് സി പി എമ്മും ഇടതുമുന്നണിയും ഉയർത്തിയ ആക്ഷേപം ഇന്നസെന്റ് നേരിടേണ്ടി വരും. അത്തരം ആക്ഷേപവും ഇന്നസെന്റിനെതിരായിട്ടുള്ള ചില വികാരങ്ങളും ഒക്കെ കൂടി ഇന്നസെന്റ് പരാജയപ്പെടുമോ എന്ന ഭയമാണ് ഇന്നസെന്റുമായി അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. സി പി എം എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളെ കിട്ടാതെ നെട്ടോട്ടത്തിലാണ്, പരാജയ ഭീതിയിലാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥി പോലും എന്ന ദൗർലഭ്യം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ സി പി എം നേരിടും.